സ്ത്രീകൾ വാഹനം ഓടിക്കുന്നത് കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന നിലപാടിലുറച്ച് സൗദി ഗ്രാൻഡ് മുഫ്തി. അൽമജദ് ചാനലിലെ മുഫ്തിയോടൊപ്പം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഫ്തി. സ്ത്രീകൾക്ക് വാഹനമോടിക്കാൻ അനുമതി നൽകിയാൽ അവർ പാലിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സമാകുമെന്ന് മുഫ്തി അഭിപ്രായപ്പെട്ടു. സൗദിയിൽ സ്ത്രീകൾക്ക് വാഹനമോടിക്കുന്നതിന് നിലവിൽ നിയമം മൂലം അനുമതിയില്ല. വാഹനമോടിക്കാൻ സ്ത്രീകൾക്ക് അനുമതി നൽകണമെന്ന് പലപ്പോഴും ആവശ്യമുയർന്നിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന അച്ചടക്കത്തിന് ഭംഗം വരുത്തുന്നതാണ് സ്ത്രീകൾ വാഹനമോടിക്കുക എന്നത് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾക്ക് വാഹനമോടിക്കുന്നതിന് പലപ്പോഴും അനുമതി നിഷേധിക്കാൻ കാരണം. സൗദിയിലെ മതപണ്ഡിതരും സ്ത്രീകൾ വാഹനമോടിക്കുന്നതിന് എതിരാണ്. കഴിഞ്ഞ ദിവസം അൽമജിദ് ചാനലിലെ മുഫ്തിയോടൊപ്പം എന്ന പരിപാടിയിൽ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി മുമ്പത്തെ നിലപാടു തന്നെ സൗദി ഗ്രാൻഡ് മുഫ്തി തുറന്നു പറഞ്ഞു. മുൻ നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഉന്നത മതപണ്ഡിത സഭ അധ്യക്ഷനായ സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആലു ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾ വാഹനമോടിക്കുന്നത് അപകടകരമായ കാര്യമാണ്. സ്ത്രീകൾക്ക് വാഹനമോടിക്കുന്നതിന് അനുമതി നൽകരുതെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. സ്ത്രീകൾ വാഹനമോടിക്കുന്നത് അവരെ കുഴപ്പത്തിൽ അകപ്പെടുത്തുകയും അവർ പാലിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സാധിക്കാതെ വരികയും ചെയ്യും. അതിനാൽ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നാണ് ഗ്രാൻഡ് മുഫ്തി പറഞ്ഞിരിക്കുന്നത്. സ്വയം വാഹനമോടിക്കുന്നതിലൂടെ കുടുംബങ്ങൾ അറിയാതെ ഉദ്ദേശിച്ചിടത്തേക്ക് പോകാൻ സാധിക്കുന്നത് സ്ത്രീകളെ കുഴപ്പത്തിൽ അകപ്പെടുത്തുമെന്ന് ഗ്രാൻഡ് മുഫ്തി പറഞ്ഞു. ജാഫർ അലി, പാലക്കോട്, റിപ്പോർട്ടർ, ജിദ്ദ.